ആറാം ക്ലാസ്സിലെ രണ്ടാം പാഠം അല സാഹിലിൽ ബഹർ കടൽ തീരത്തിൽ. സാഹിൽ എന്നാൽ തീരം, കടലിൻ്റെ തീരത്തിനാണ് സാഹിൽ എന്ന് പറയുക. ബഹർ എന്നാൽ കടൽ. സാഹിലിൽ ബഹരി, കടലിൻ്റെ തീരത്തിൽ. അല എന്നാൽ ഇവിടെ ഇൽ എന്നാണ് അർത്ഥം. റജ ഹസാനുൻ മിനസൂഖി ബാദൽ അസിരി ഇല മൻസിലിഹി. റജ എന്നാൽ അവൻ മടങ്ങി. റജ അവൻ മടങ്ങി. ഹസാനുൻ ആരാണ് മടങ്ങിയത്? ഹസാനാണ് മടങ്ങിയത്. റജ ഹസാനുൻ, ഹസാൻ മടങ്ങി. മിനസ് സൂഖി, അങ്ങാടിയിൽ നിന്ന്. മിന എന്നാൽ ഫ്രം എന്ന അർത്ഥത്തിലുള്ള നിന്ന്. നിന്ന്, കാൾ, മുതൽ എന്നിങ്ങനെ എല്ലാം അർത്ഥം വരുന്ന പദമാണ് മിന. മിൻ, മിന. മിൻ എന്നാണ് വരിക. അടുത്ത പദത്തിലേക്ക് ചേർന്നുകൊണ്ടാണ് മിന എന്നായത്. മിനസ് സൂഖി, അങ്ങാടിയിൽ നിന്ന്. സൂഖ് എന്നാൽ അങ്ങാടി. ബാദ അൽ അസിരി, ബാദ എന്നാൽ ശേഷം. ബാദ ശേഷം, അതിൻ്റെ വിപരീത പദമാണ് കബല, മുമ്പ്. കബല മുമ്പ്. ബാദ ശേഷം. ബാദൽ അസിരി, വൈകുന്നേര നമസ്കാരത്തിന് ശേഷം. വൈകുന്നേരത്തിന് ശേഷം. അസർ എന്നാൽ വൈകുന്നേരം. ഇല എന്നാൽ ലേക്ക്, ടു എന്ന അർത്ഥത്തിനാണ് ഇല എന്ന പ്രയോഗം. ഇല മൻസിലിഹി, മൻസിലുൻ വീട്, ഹി അദ്ദേഹത്തിൻ്റെ. ഇല മൻസിലിഹി, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. റജ ഹസാനുൻ മിനസൂഖി ബാദൽ അസരി ഇല മൻസിലിഹി, ഹസാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരത്തിന് ശേഷം അങ്ങാടിയിൽ നിന്ന് മടങ്ങി. അസറിന് ശേഷം ഹസാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങാടിയിൽ നിന്ന് മടങ്ങി. ദാ, അദ്ദേഹം വിളിച്ചു. ഇബ്നഹു, അദ്ദേഹത്തിൻ്റെ മകനെ. ദാ വിളിച്ചു. ഇബ്നഹു, അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. സോബിറൻ, അദ്ദേഹത്തിൻ്റെ മകൻ സോബിറിനെ വിളിച്ചു. വ ബിന്തഹു, അദ്ദേഹത്തിൻ്റെ മകളെയും. ബിന്ത് എന്നാൽ മകള്, ഹു എന്നാൽ അദ്ദേഹത്തിൻ്റെ. ബിന്തഹു, അദ്ദേഹത്തിൻ്റെ. സോലിഹത്തൻ, സോലിഹ എന്നാണ് അവളുടെ പേര്. ദാ ഇബ്നഹു സോബിറൻ വ ബിന്തഹു സോലിഹത്തൻ, ഹസാൻ അദ്ദേഹത്തിൻ്റെ മകൻ സോബിറിനെയും അദ്ദേഹത്തിൻ്റെ മകൾ സോലിഹയെയും വിളിച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു. വ എന്നാൽ ആൻഡ്, ഉം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിലെ ആൻഡ് എന്ന ആൻഡി എന്ന പദത്തിന് സമാനമാണ് വ, ഉം. പിന്നെ സത്യം ചെയ്യാനും വാവ് ഉപയോഗിക്കുന്നു. വാവിൽ കസം എന്നാണ് പറയുക. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം എന്ന് ഖുർആനിലുള്ളതുപോലെ. വ കാല, അദ്ദേഹം പറഞ്ഞു. അന, ഞാൻ. അന എന്നാണ് ഉച്ചരിക്കേണ്ടത്. എഴുത്തിൽ അന എന്നാണ്. അന, ഞാൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്ഹബ, പോകാൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അറാദ, യുരീദു എന്നതിൻ്റെ പതിമൂന്നാമത്തെ രൂപമാണ് ഉരീദു. അൻ അദ്ഹബ, ഞാൻ പോകാൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്ഹബ, ദഹബ എന്ന ഫിയോലിൻ്റെ മുദാരിയ യദ്ഹബു, യദ്ഹബു പോകുന്നു. അതിൻ്റെ പതിമൂന്നാമത്തെ രൂപമാണ് അദ്ഹബു എന്നുള്ളത്. അൻ അദ്ഹബ, അൻ വന്നതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകിയത്. അൻ അദ്ഹബ, പോകാൻ. അൻ എന്നാൽ ആൻ എന്നാണ് അർത്ഥം. അൽ ആൻ, ഇപ്പോൾ. അൽ ആൻ എന്നാൽ ഇപ്പോൾ. ഇല, ലേക്ക്. സാഹില്, തീരം. ബഹർ, കടൽ. അന ഉരീദു അൻ അദ്ഹബ അൽ ആന ഇല സാഹിലിൽ ബഹരി, ഇപ്പോൾ ഞാൻ കടൽ തീരത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഹസാന് അദ്ദേഹത്തിൻ്റെ മകൻ സോബിറിനെയും അദ്ദേഹത്തിൻ്റെ മകൾ സോലിഹയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഫഖാല സോബിർ, അപ്പോൾ. ഫ എന്നാൽ അപ്പോൾ, അതിനാൽ, അങ്ങനെ എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന അക്ഷരമാണ് ഫ. ഫ ദെൻ ഇംഗ്ലീഷിലെ ടി എച്ച് ഇ എൻ എന്നതിന് സമാനമാണ്. ഫ, അപ്പോൾ, അതിനാൽ, അതായത് എന്നിങ്ങനെയെല്ലാം അർത്ഥം ലഭിക്കുന്ന പദമാണ് ഫ. ഫഖാല,
അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബിർ ഫഖാൽ സോബിർ അപ്പോൾ സോബിർ പറഞ്ഞു അന മഅക യാ വാലിദി അന ഞാൻ മഅക നിങ്ങളുടെ കൂടെയുണ്ട് ക എന്നാൽ താങ്കളുടെ നിൻ്റെ നിങ്ങളുടെ എന്നെല്ലാം അർത്ഥം ലഭിക്കുന്ന പദമാണ് ക മഅ എന്നാൽ കൂടെ വിത്ത് ഡബ്ല്യു യു ഐ ടി എച്ച് വിത്ത് കൂടെ എന്നർത്ഥം അന മഅക ഞാൻ താങ്കളുടെ കൂടെയുണ്ട് യാ വാലിദി എൻ്റെ പിതാവേ യാ എന്നാൽ അറബിയിൽ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് യാ മുനീറിനെ വിളിക്കാൻ യാ മുനീർ എന്ന് മലയാളത്തിൽ മുനീറെ അവസാനത്തിലാണ് എ എന്ന് കൂട്ടും മുഹമ്മദിനെ വിളിക്കാം മുഹമ്മദെ മലയാളത്തിൽ അവസാനത്തിലാണ് എ കൂട്ടുക എന്നാൽ അറബിയിൽ തുടക്കത്തിൽ യാ എന്നാണ് ഉപയോഗിക്കുക യാ മുഹമ്മദ് മുഹമ്മദെ യാ വാലിദി വാലിദൻ എന്നാൽ ഉപ്പ വാലിദി എന്നാൽ എൻ്റെ ഉപ്പ ഏതൊരു നാമത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് കെസിർ കൊടുത്ത് ശേഷം യാ ഇട്ടാൽ എൻ്റെ എന്ന അർത്ഥം ലഭിക്കും കലമുൻ പേന കലമുൻ ആ മീമിനുള്ള രണ്ട് ലൊമ്മ ഒഴിവാക്കി മീമിന് കെസിർ കൊടുത്തിട്ട് ഒരു നീട്ടാൻ യാഗ് കൂടി ഇട്ടാൽ എൻ്റെ പേന കലമീ കലമീ എന്നാൽ എൻ്റെ പേന ഏതൊരു നാമത്തിൻ്റെയും അവസാനത്തിൽ ഇങ്ങനെ കൊടുത്താൽ എൻ്റെ എന്ന് അർത്ഥം ലഭിക്കും കലമീ കിതാബി എൻ്റെ പുസ്തകം പോലെ ഫഖാല സോബിർ അപ്പോൾ സോബിർ പറഞ്ഞു അന മഅക യാ വാലിദി എൻ്റെ പിതാവേ ഞാൻ താങ്കളോടൊപ്പം ഉണ്ട് താങ്കളോട് ഒപ്പം കൂടെ എന്നുള്ളതിനാണ് മഅക എന്ന പ്രയോഗം ഫഖാമത്ത് അപ്പോൾ എഴുന്നേറ്റു സോലിഹത്തുൻ സോലിഹ കാമ എന്നാൽ എഴുന്നേറ്റു നിന്നു നിന്നു കാമ എന്നാൽ നിന്നു ഫഖാമത്ത് ഫ അപ്പോൾ കാമത്ത് സോലിഹ സ്ത്രീലിംഗമായതുകൊണ്ടാണ് കാമത്ത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ത ആണ് അത് ഫ്യൂലിൻ്റെ കൂടെ വരുമ്പോൾ ഇത്തരത്തിലാണ് എഴുതുക കാമത്ത് പരന്ന ത എപ്പോഴും സുക്കൂനായിരിക്കും ഫഖാമത്ത് സോലിഹത്തു അപ്പോൾ സോലിഹ എഴുന്നേറ്റു നിന്നു വഖാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു കാല സോബിറൻ എന്നാണ് പറഞ്ഞത് സോലിഹ ആയപ്പോൾ കാലത്ത് എന്നാണ് ഉപയോഗിച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾ ഫായിലായി കർത്താവായി വരുമ്പോൾ അഫ്യോലിൻ്റെ അവസാനത്തിൽ ത് എന്ന് ഉപയോഗിക്കണം എന്നർത്ഥം കാലത്ത് കാമത്ത് പോലെ അത് കുട്ടികൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഫഖാമത്ത് സോലിഹത്തു അപ്പോൾ സോലിഹ നിന്നു വഖാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു അന ഐലൻ മഅക്കുമ അന ഞാൻ ഐലൻ ഐലൻ എന്നാൽ ഓൾസോ എന്ന അതേ ആശയമാണ് ഐലൻ ഞാനും മഅക്കുമ മാ കൂടെ കുമ നിങ്ങൾ രണ്ടുപേരുടെ കുമ എന്നാൽ നിങ്ങൾ രണ്ടുപേർ എന്നാണ് അന ഐലൻ മഅക്കുമ ഞാനും നിങ്ങൾ രണ്ടുപേരുടെ ഒപ്പമുണ്ട് മഅക്കുമ നിങ്ങൾ രണ്ടുപേരുടെ കൂടെ സഅല സോബിറു സോബിർ ചോദിച്ചു സഅല എന്നാൽ ചോദിച്ചു സഅല ചോദിച്ചു അത് സോബിറയാണ് ചോദിച്ചത് എങ്കിൽ സഅലത്ത് എന്ന് ഉപയോഗിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക സഅല സോബിറുൻ സഅലത്ത് സോബിറത്തുൻ വ്യത്യാസം മനസ്സിലാക്കുക സഅല സോബിറുൻ സോബിർ ചോദിച്ചു ഹൽ നുസാഹിബു സദീഖി അൽജാറ സൽമാൻ ഹൽ എന്നാൽ ഹൽ എന്ന പദത്തിനും ആ എന്ന ആദ്യത്തെ അറബിയിലെ അക്ഷരത്തിനും ഒരേ മീനിങ് ആണ് ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം ഹൽ എന്നതും ആ എന്നതും ഒരേ മീനിങ് ആണ് ആണോ ഉണ്ടോ ഹൽ നുസാഹിബു സദീഖി സോഹബ യുസോഹിബു യുസോഹിബു എന്നത് സ്വർഫാക്കുമ്പോൾ പതിനാലാമത്തെ രൂപമായി യുസോഹിബു യുസാഹിബാനി യുസാഹിബൂന എന്ന് സ്വർഫ് ചെയ്ത് വരുമ്പോൾ പതിനാലാമത്തെ രൂപമാണ് നുസാഹിബു ഞങ്ങൾ നമുക്ക് സഹവസിക്കാം നമുക്ക് കൂടെ കൂട്ടാം സദീഖി എൻ്റെ കൂട്ടുകാരൻ സദീഖുൻ കൂട്ടുകാരൻ സദീഖി എൻ്റെ കൂട്ടുകാരൻ അൽ നുസോഹിബു സദീഖി അൽ ജാറ ജാർ എന്നാൽ അയൽവാസി ജാറുൻ അയൽവാസി സൽമാൻ സൽമാനെ അയൽവാസിയായ എൻ്റെ കൂട്ടുകാരൻ സൽമാനിനെ നമുക്ക് കൂടെ കൂട്ടാമോ എന്നാണ്
സോബർ ചോദിക്കുന്നത് ഹൽ നുസാഹിബു സദീഖി അൽജാറ സൽമാൻ, എൻ്റെ കൂട്ടുകാരനായ സൽമാൻ, അയൽവാസിയായ സൽമാനെ നമുക്ക് കൂടെ കൂട്ടാമോ, നുസാഹിബു നമുക്ക് കൂടെ കൂട്ടാമോ. ഖാല ഹസ്സാൻ, അപ്പോൾ ഹസ്സാൻ പറഞ്ഞു നഅം അതെ, നഅം എന്നാൽ അതെ. സോഹിബ് നീ കൂടെ കൂട്ട്, ഹു അവനെ, സോഹിബ് നീ കൂടെ കൂട്ടു, ഹു അവനെ. അംബറാണ് സോഹിബ് എന്നുള്ളത്, അതൊരു കൽപ്പനാക്രിയയാണ്, ഫിയോലുൽ അംബറാണ്. നുസോഹിബു എന്നുള്ളത് ഫിയോലു മുദാരിയാണ്. സഅല, ഖാമത്ത്, ഖാല, ഖാലത്ത് ഇവയെല്ലാം മാളിയായ ഫിയോലാണ്. ഫിയോലുൽ മാളി, റജാ ഇവയെല്ലാം മാളിയായ ഫിയോലാണ്. ദഅ എന്നാൽ ഉരീദു, അദ്ഹബു, നുസോഹിബു ഇവയെല്ലാം ഫിയോലു മുദാരിയാണ്. ഫിയോലു മുദാരി എന്നാൽ വർത്തമാന ഭാവികാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയകൾക്കാണ് ഫിയോലു മുദാരി എന്ന് പറയുക. ഫിയോലു മാളി കഴിഞ്ഞകാല ക്രിയ, പാസ്റ്റ് ടെൻസ്. ഫിയോലു അംബ്ര കൽപ്പനാക്രിയ. ബാദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം. ബാദ ശേഷം, ഖലീലിൻ അല്പം, ഖലീൽ എന്നാൽ അല്പം, കുറച്ച്, ധാരാളം എന്നുള്ളതിന് കസീറുൻ എന്നാണ് പറയുക. ക സീറുൻ, സ ആണ് മൂന്ന് പുള്ളിയുള്ള സ, കസീറുൻ ധാരാളം. ഖലീലുൻ ലിദ്ദുഹു, അതിൻ്റെ വിപരീതമാണ് കസീറുൻ ധാരാളം. ബാദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം. ഖറജു അവർ പുറപ്പെട്ടു, ഖറജ എന്നാൽ അവൻ പുറപ്പെട്ടു, അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഖറജു. ഖറജ, ഖറജ, ഖറജു അവർ പുറപ്പെട്ടു. ഇല സാഹിലി, ഇല സാഹിലി തീരത്തിലേക്ക്. മാഷീന നടന്നുകൊണ്ട്, നടക്കുന്നവരായിക്കൊണ്ട്. മാഷീന നടന്നുകൊണ്ട്. ബാദ ഖലീലിൻ അല്പസമയത്തിന് ശേഷം. ഖറജു അവർ പുറപ്പെട്ടു. ഇല സാഹിലി തീരത്തിലേക്ക്. മാഷീന നടന്നുകൊണ്ട്. റഔ അവർ കണ്ടു, റഅ എന്ന ഫിയോലിൻ്റെ മൂന്നാമത്തെ രൂപമാണ് റഔ അവർ കണ്ടു. ഫി സാഹിലി തീരത്തിൽ, ഫി എന്നാൽ ഇൽ, ഇൻ എന്ന അർത്ഥം, ഐ എൻ, ഇംഗ്ലീഷിലെ ഇൻ എന്നതിന് സമാനമാണ് ഫി. ഫി എന്ന പദത്തിന് ഉണ്ട് എന്നും അർത്ഥമുണ്ട്, എനിക്കുണ്ട് എന്നൊക്കെ പറയാൻ ഉണ്ട് എന്ന തരത്തിൽ. ഫി സാഹിലി എന്നാൽ കടൽ തീരത്തിലുണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ കടൽ തീരത്തിൽ എന്നും അർത്ഥം വെക്കാം. ഇവിടെ കടൽ തീരത്തിൽ എന്നാണ് അർത്ഥം. റഔ ഫി സാഹിലി, കടൽ തീരത്തിൽ അവർ കണ്ടു. കസീറൻ ധാരാളം. മിനന്നാസി ജനങ്ങൾ, ജനങ്ങളിൽ നിന്നുള്ള ധാരാളം പേരെ അവർ കടൽ തീരത്ത് കണ്ടു. റഔ ഫി സാഹിലി, കടൽ തീരത്ത് അവർ കണ്ടു. കസീറൻ മിനന്നാസ്, നാസ് എന്നാൽ ജനങ്ങൾ, ജനങ്ങളിൽ നിന്നുള്ള ധാരാളം പേരെ അവർ കണ്ടു. കസീറൻ ലിദ്ദുഹു ഖലീലൻ, കസീറൻ ധാരാളം, ഖലീലൻ കുറച്ച്, നാസ് എന്നാൽ ജനങ്ങൾ. ബഅദുൻ ചിലർ, ബഅദുൻ എന്നാൽ ചിലർ. യംഷൂൻ അവർ നടക്കുന്നു, യംഷൂൻ അവർ നടക്കുന്നു, ഫിയോലു മുദാരിയാണ് മൂന്നാമത്തെ രൂപം. യംഷൂൻ അവർ നടക്കുന്നു. ഹുന ഇവിടെ, ഹുന എന്നാൽ ഇവിടെ. വ ഹുനാക്ക അവിടെ, ഹുന എന്നുള്ളതിൻ്റെ ലിദ്ദാണ്, വിപരീത പദമാണ് ഹുനാക്ക. ഹുന ഇവിടെ, ഹുനാക്ക അവിടെ, ഹുനാക്കയുടെ ലിദ്ദാണ് ഹുന. കസീറുൻ എന്നുള്ളതിൻ്റെ ലിദ്ദാണ് ഖലീലുൻ. ബഅദുൻ യംഷൂന ഹുന വ ഹുനാക്ക, ചിലർ ഇവിടെയും അവിടെയും നടക്കുന്നു. വ ബഅദുൻ ചിലർ, യജ്ലിസൂന അവർ ഇരിക്കുന്നു. യജ്ലിസു എന്ന ഫിയോലുൽ മുദാരിയിൻ്റെ മൂന്നാമത്തെ രൂപമാണ് യജ്ലിസു. യജ്ലിസാനി യജ്ലിസൂന, മൂന്നാമത്തെ രൂപമാണ് യജ്ലിസൂന എന്നുള്ളത്, അവർ ഇരിക്കുന്നു. അല ദിമാലി മണലിൽ, റംലുൻ ജമ്മാണ് രിമാല്, റംലി ഒരു ഒരു തരി മണല്, രിമാല് മണലുകൾ, അവർ മണലുകളിൽ അവർ ഇരിക്കുന്നു. ബാദുൻ യജ്ലിസൂന അല ദിമാലി, ചിലർ മണലിൽ ഇരിക്കുന്നു. വൽ ഔലാദു വലദുൻ എന്നതിൻ്റെ ജംഉഹു ഔലാദുൻ, വലദുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലാദുൻ. വലദുൻ ഒരാൺകുട്ടി, ഔലാദുൻ ആൺകുട്ടികൾ. വൽ ഔലാദു ആൺകുട്ടികൾ. എൽ അബൂൻ അവർ കളിക്കുന്നു, എൽ അബൂൻ അവർ കളിക്കുന്നു. എൽ അബു എന്നതിൻ്റെ ഫിയോലു മുദാരിയായ എൽ അബു എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് എൽ അബു. എൽ അബാനി, എൽ അബൂന, എൽ അബൂന
ബിൽ മിയാഹി. ബി എന്നാൽ കൊണ്ട് എന്ന അർത്ഥത്തിനുള്ള പ്രയോഗമാണ് ബി. ബി 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 കൊണ്ട് കൊണ്ട് ആൽ അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന പദമാണ് ബി. ബിൽ മിയാഹി, മാ ഉൻ എന്നതിൻ്റെ ബഹുവചനമാണ് മിയാഹ്. മാ ഉൻ എന്നാൽ വെള്ളം, വെള്ളം. ജംഉഹു മിയാഹുൻ, വെള്ളങ്ങൾ. അവർ വൽ ഔലാദു എൽ അബൂന ബിൽ മിയാഹി, ആൺകുട്ടികൾ വെള്ളം കൊണ്ട് അവർ കളിക്കുന്നു, ആൺകുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നു എന്നർത്ഥം. വൽ ഔലാദു, ആൺകുട്ടികൾ എൽ അബൂന അവർ കളിക്കുന്നു ബിൽ മിയാഹി, വെള്ളം കൊണ്ട്. വൽ ബനാത്തു, പെൺകുട്ടികൾ. ബിന്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ബനാത്ത്. ബിന്തുൻ ഒരു പെൺകുട്ടി. ജം ബനാത്തുൻ, ധാരാളം പെൺകുട്ടികൾ. എൽ അബ്ന, അവർ കളിക്കുന്നു. എൽ അബു എന്ന ഫിയോലിൻ്റെ ആറാമത്തെ രൂപമാണ് എൽ അബ്ന, അവർ കളിക്കുന്നു. അവർ കുറേ സ്ത്രീകൾ കളിക്കുന്നു, പെൺകുട്ടികൾ കളിക്കുന്നു. വ യുസഫിഖന, സൊഫക്ക യുസഫിഖു, യുസഫിഖന യുസഫിഖന, അവർ കൈകൊട്ടുന്നു. വൽ ബനാത്തു, പെൺകുട്ടികൾ. എൽ അബ്ന, അവർ കളിക്കുന്നു. വ യുസഫിഖന, അവർ കൈകൾ കൊട്ടുന്നു. പെൺകുട്ടികൾ കളിക്കുകയും കൈകൾ കൊട്ടുകയും ചെയ്യുന്നു, ആൺകുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നു. റ ഔ അശംസ, അവരെല്ലാവരും അവർ കണ്ടു അശംസ, സൂര്യനെ. റ ഔ, അവർ കണ്ടു അശംസ, സൂര്യനെ. ഫി ലൗനിൻ, കളറിൽ. ലൗനുൻ എന്നാൽ നിറം, നിറത്തിൽ. ഫി ലൗനിൻ, നിറത്തിൽ. അസ്ഫറ, മഞ്ഞ. റ ഔ അശംസ ഫി ലൗനിൻ അസ്ഫറ, മഞ്ഞ നിറത്തിൽ അവർ സൂര്യനെ കണ്ടു. റ ഔ അശംസ, അവർ സൂര്യനെ കണ്ടു. ഫി ലൗനിൻ അസ്ഫറ, മഞ്ഞ നിറത്തിൽ. തഅറുബു, അത് അസ്തമിക്കുന്നു. ഫിൽ ബഹ്രി, കടലിൽ. തഅറുബു, അത് അസ്തമിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യന് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തഅറുബു എന്ന് ഉപയോഗിച്ചത്. ഫിൽ ബഹ്രി, കടലിൽ. ഷാഹദു, അവർ കണ്ടു. അത്തുയൂറ, പക്ഷികളെ. തൊയറുൻ എന്നുള്ളതിൻ്റെ ജമാണ് തുയൂറ്, പക്ഷികൾ. തൊയറുൻ എന്നാൽ പക്ഷി, തുയൂറുൻ എന്നാൽ പക്ഷികൾ. ഷാഹദ ഷാഹദ, അവൻ കണ്ടു. ഷാഹദ, അവർ രണ്ടുപേർ കണ്ടു. ഷാഹദു, അവർ കുറേ പേർ കണ്ടു. ഷാഹദു, അവർ കുറേ പേർ കണ്ടു. അവർ കണ്ടു അത്തുയൂറ, പക്ഷികളെ. തത്തുയുറു, അത് പറക്കുന്നു. അസ്റാബ, കൂട്ടം കൂട്ടമായി. സിർബുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് അസ്റാബ്, കൂട്ടം കൂട്ടമായി. റൗ അശംസ, അവർ സൂര്യനെ കണ്ടു. ഫി ലൗനിൻ അസ്ഫറ, മഞ്ഞ കളറിൽ അവർ സൂര്യനെ കണ്ടു. തഅറുബ് ഫിൽ ബഹരി, അത് കടലിൽ അസ്തമിക്കുന്നു. ഷാഹദു അത്തുയൂറ, തത്തുയുറു അസ്റാബ, കൂട്ടം കൂട്ടമായി പറക്കുന്ന പക്ഷികളെ അവർ കണ്ടു. റൗ എന്നതിൻ്റെ പര്യ മുത്തറാദിഫാണ് ഷാഹദു എന്നുള്ളത്. റൗ എന്നാലും കണ്ടു എന്നാണ് അർത്ഥം, ഷാഹദു എന്ന് പറഞ്ഞാലും കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. റ അ എന്നതിൻ്റെ മുത്തറാദിഫ് ഷാഹദ, റ ഔ എന്നതിൻ്റെ മുത്തറാദിഫ് പര്യായ പദമാണ് ഷാഹദു എന്നുള്ളത്. പര്യായ പദത്തിന് അറബിയിൽ മുത്തറാദിഫ് എന്നാണ് പറയുക. വറ ആ, വറ ഔ, അവർ കണ്ടു. അൽ ഖവാരിബ, തോണികൾ. കാരിബുൻ എന്നുള്ളതിൻ്റെ ജം ആണ് ഖവാരിബ്, തോണികളെ അവർ കണ്ടു. തഖതരിബു, അത് അടുക്കുന്നു. ഇല സാഹിലി, തീരത്തിലേക്ക്. വറ ഔ, അവർ കണ്ടു. അൽ ഖവാരിബ, കാരിബുൻ ജം ഖവാരിബ്, തോണികൾ, തോണികളെ അവർ കണ്ടു. തഖതരിബു, തഖതരിബു, അത് അടുക്കുന്നു. ഇല സാഹിലി, തീരത്തിലേക്ക്. തീരത്തിലേക്ക് അടുക്കുന്ന തോണികളെയും അവർ കണ്ടു. ഐന്ദ ഉറൂബി ശംസി, സൂര്യാസ്തമന സമയത്ത്. ഐന്ദ എന്നാൽ അടുത്ത്, അരികെ, സമയത്ത് എന്നൊക്കെയാണ്. ഐന്ദ ഉറൂബി, അസ്തമനത്തിനടുത്ത് അഥവാ അസ്തമയ സമയത്ത്. ശംസ്, സൂര്യൻ. സൂര്യാസ്തമനത്തിൽ, സൂര്യാസ്തമനത്തിനടുത്ത്. സമയോ, അവർ കേട്ടു. ഐന്ദ എന്നാൽ അരികെ, അടുത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഉറൂബ് എന്നാൽ അസ്തമനം. ശംസ് എന്നാൽ സൂര്യൻ. സൂര്യാസ്തമനത്തിൻ്റെ ആ സമയത്ത് അടുത്ത്. സെമിയോ, അവർ കേട്ടു. സെമി ആ, അവൻ കേട്ടു. സെമി ആ, സെമി ആ, സെമിയോ, മൂന്നാമത്തെ രൂപമാണ്. സെമിയോ, അവർ കേട്ടു. അൽ അദാന, ബാങ്കിനെ. അദാൻ എന്നാൽ ബാങ്ക്. അതിൻ്റെ ഉറൂബി ശംസി സെമിയോ അൽ അദാന, സൂര്യാസ്തമന ത്തിൽ അവർ
ബാങ്ക് കേട്ടു ഫ കാമു ഫ പോൾ കാമു അവർ എഴുന്നേറ്റു അവർ നിന്നു വദഹബു അവർ പോയി കാമു അവർ പോയി അവർ എഴുന്നേറ്റു ദഹബു അവർ പോയി കാമ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപം കാമു ദഹബ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപം ദഹബു കാമ കാമ കാമു ദഹബ ദഹബ ദഹബു കാമു അവർ എഴുന്നേറ്റു വദഹബു അവർ പോയി ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് മസ്ജിദുൻ എന്നാൽ പള്ളി ഇല എന്നാൽ ലേക്ക് ലി സ്വലാത്തിൽ മഅരിബി ലി എന്നാൽ വേണ്ടി എന്നാണ് അർത്ഥം മഅരിബ് നമസ്കാരത്തിന് വേണ്ടി മഅരിബ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് അവർ പോയി ലമ്മ വസലു ലമ്മ എന്നാൽ അപ്പോൾ എന്നാണ് ലമ്മ വസലു അവർ എത്തിയപ്പോൾ വസല വസല വസലു വസല അവനെത്തി വസല വസല അവർ രണ്ടുപേരെത്തി വസലു അവർ കുറേ പേരെത്തി ലമ്മ വസലു അവർ എത്തിയപ്പോൾ ഇലൽ ബൈത്തി വീട്ടിലേക്ക് ഇലൽ ബൈത്തി വീട്ടിലേക്ക് ബൈത്തുൻ വീട് ദാ വിളിച്ചു അൽ വാലിദു പിതാവ് ഉപ്പ വിളിച്ചു സോബിറൻ സോബിറിനെ വ സോലിഹത്ത സോലിഹയെയും സോബിറിനെയും സോലിഹയെയും പിതാവ് അവർ വീട്ടിലെത്തിയപ്പോൾ വിളിച്ചു ലമ്മ വസലു ഇലൽ ബൈത്തി ദാ അൽ വാലിദു സോബിറൻ വ സോലിഹത്ത വ ഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ സോബിർ യാ സോബിറു സോബിറെ ഉക്തുബ് നീ എഴുത് ഉക്തുബ് നീ എഴുത് അതൊരു ഫിയോലു അംബറാണ് കൽപ്പനാക്രിയയാണ് അൻത നീ ഫി ദഫ്തരിക്ക നിൻ്റെ നോട്ട്ബുക്കിൽ ഉക്തുബ് നീ എഴുത് അൻത നീ ഫി ദഫ്തരിക്ക നിൻ്റെ നോട്ട്ബുക്കിൽ നിൻ്റെ എന്നുള്ളതിന് ക ദഫ്തറു എന്ന നോട്ട്ബുക്ക് ദഫ്തരിക്ക നിൻ്റെ നോട്ട്ബുക്ക് കലമുൻ പേന കലമുക്ക നിൻ്റെ പേന കിതാബുൻ പുസ്തകം കിതാബുക്ക നിൻ്റെ പുസ്തകം മനാലിറ സാഹിലി മൻലറുൻ എന്നുള്ളതിൻ്റെ ജം ആണ് മനാലിർ മൻലറുൻ എന്നാൽ കാഴ്ച മനാലിർ എന്നാൽ കാഴ്ചകൾ മൻലറുൻ ജമ്മ് മനാലിർ സാഹിലി തീരം തീരത്തിലെ കാഴ്ചകൾ നിൻ്റെ നോട്ട്ബുക്കിൽ നീ എഴുത് സോബിറെ യാ സോബിർ സോബിറെ ഉക്തുബ് അൻത ഫി ദഫ്തരിക്ക മനാലിറ സാഹിലി തീരത്തിലെ കാഴ്ചകൾ നീ നിൻ്റെ നോട്ട്ബുക്കിൽ എഴുത് സോബിറെ വക്തുബി യാ സോലിഹത്തു സോബിറിനോട് ഉക്തുബ് എന്ന് പറഞ്ഞു എന്നാൽ സോലിഹയോടായപ്പോഴോ വക്തുബി എന്നാണ് പ്രയോഗിച്ചത് നീ എഴുത് എന്നുള്ളതിന് സ്ത്രീകളോടാകുമ്പോൾ ഇത്തരത്തിലാണ് പ്രയോഗിക്കേണ്ടത് ഇർജി ഉക്തുബി ഇർജി നീ മടങ്ങ് ഉക്തുബി നീ ഒരു പെണ്ണ് നീ എഴുത് യാ സോലിഹത്ത് സോലിഹെ ഫി ദഫ്തരി കി സോബിറിനോട് ദഫ്തരി ക എന്നാണ് പ്രയോഗമെങ്കിൽ സോലിഹയോട് ദഫ്തരി കി എന്നാണ് പ്രയോഗിച്ചത് നിൻ്റെ നോട്ട്ബുക്ക് എന്നുള്ളതിന് നിൻ്റെ നോട്ട്ബുക്കിൽ യാ സോലിഹെ നീ എഴുത് മാ ഷാഹദ് തി നീ കണ്ടത് മാ എന്നാൽ കണ്ട ഒന്ന് എന്നാണ് ഇവിടെ അർത്ഥം കണ്ടത് ഷാഹദ സോബിറിനെ പറ്റി ഷാഹദ എന്ന് പറയും സോലിഹ ആയതുകൊണ്ട് തന്നെ ഷാഹദത്ത് എന്നാണ് ഉപയോഗിച്ചത് ഷാഹദ് തി ഫി ത്വരീഖി വഴിയിൽ ത്വരീഖ് എന്നാൽ റോഡ് വഴി എന്നൊക്കെയാണ് അർത്ഥം വഴിയിൽ നീ കണ്ടത് നീ നിൻ്റെ നോട്ട്ബുക്കിൽ സോലിഹെ നീ എഴുത് വക്തുബി യാ സോലിഹത്ത് സോലിഹെ നീ എഴുത് ഫി ദഫ്തരിക്ക് നിൻ്റെ നോട്ട്ബുക്കിൽ മാ ഷാഹദ് തി നീ കണ്ടത് ഫി ത്വരീഖി വഴിയിൽ ഇതാണ് ഈ പാഠത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് രണ്ടാം പാഠത്തിലെ ആക്ടിവിറ്റീസ് നോക്കാം അൽ അൻസിത്തു ദിറാസിയ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒന്നാമത്തത് നഖറു അൽ ജുമല സുമ്മ നുജീബു അനിൽ അസ്ഇലത്തി കമാ ഫിൽ മിസാലി ഫിൽ ഖാനത്തി കള്ളിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിൽ ഉള്ളതുപോലെ തന്നെ ഉള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് വാചകങ്ങളായി നമുക്ക് എഴുതാം നഖറു നമുക്ക് എഴുതാം അൽ ജുമല വാചകങ്ങളെ നമുക്ക് എഴുതാം സുമ്മ നുജീബു പിന്നീട് നമുക്ക് ഉത്തരം അരം കൊടുക്കാം അതിൽ അസ്ലെത്തി ചോദ്യങ്ങൾക്ക് വാചകങ്ങളെ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതുകയും എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ എഴുതുകയും ചെയ്യാം കമാ ഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ ഫിൽ ഖാനത്തി കള്ളിയിൽ
ഒന്നാമത്തെ ഇത് റജ ഹസ്സാനുൻ മിനസൂഖി ബാദൽ അസരി. അസറിന് ശേഷം അങ്ങാടിയിൽ നിന്ന് ഹസ്സാൻ മടങ്ങി. ഇതാണ് ജുമല വാചകം. ഇത് നമുക്ക് വായിക്കാം. എന്നിട്ട് അതിന് താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, മത്ത റജ ഹസ്സാനുൻ. മത്ത എന്നാൽ എപ്പോൾ എന്നാണ്. മത്ത എപ്പോൾ, റജ മടങ്ങി, ഹസ്സാനുൻ ഹസ്സാൻ എപ്പോഴാണ് മടങ്ങിയത്. അതിൻ്റെ ഉത്തരം റജ ഹസ്സാനുൻ ബാദൽ അസരി, അസറിന് ശേഷം ഹസ്സാന് മടങ്ങി. ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം, താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾ താഴെയും കൊടുത്തിട്ടുണ്ട്. ഏത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ന് നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതാം. ആദ്യം നമുക്ക് വാചകങ്ങൾ നമുക്ക് വായിക്കാം. ദഹബ ഹാമിദുൻ ഇലൽ മസ്ജിദി ഖബലൽ ഉറൂബി. ഖബല എന്നാൽ മുമ്പ്. അസ്തമനത്തിന് മുമ്പ് പള്ളിയിലേക്ക് ഹാമിദ് പോയി. ദഹബ പോയി, ഹാമിദുൻ, ഹാമിദ് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ഖബലൽ ഉറൂബി അസ്തമനത്തിന് മുമ്പ് പള്ളിയിലേക്ക് ഹാമിദ് പോയി. ഇതിനെ പറ്റിയ ചോദ്യം മത്ത ദഹബ ഹാമിദുൻ, ഹാമിദ് എപ്പോഴാണ് പോയത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മത്ത ദഹബ ഹാമിദുൻ, ഹാമിദ് എപ്പോഴാണ് പോയത്. ആദ്യം ചോദ്യങ്ങൾ വായിച്ച ശേഷം നമുക്ക് അവയുടെ ആൻസറുകൾ കണ്ടെത്താം. നാമൽ വലതു ഫില്ലേലി, നാമ എന്നാൽ ഉറങ്ങി. അൽ വലതു ആൺകുട്ടി, ഫില്ലേലി രാത്രിയിൽ, രാത്രിയിൽ ആൺകുട്ടി ഉറങ്ങി. ഫില്ലേൽ എന്നാൽ ലെയിൽ എന്നാൽ രാത്രി. റിദ്ദുഹു നഹാർ, നഹാർ എന്നാൽ പകൽ. നാമ ഉറങ്ങി. നാമൽ വലതു ഫില്ലേലി, കുട്ടി രാത്രിയിൽ ഉറങ്ങി. ഇതിനുള്ള ചോദ്യം മൂന്നാമത്തതാണ് മത്ത നാമൽ വലതു, എപ്പോഴാണ് ആൺകുട്ടി ഉറങ്ങിയത്. അടുത്തത് നദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ. നദ്ഹബു നാം പോകുന്നു, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, സ്വബാഹൻ രാവിലെ. സ്വബാഹൻ എന്നാൽ രാവിലെ, സ്വബാഹൻ രാവിലെ. നദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യന് മത്ത നദ്ഹബു ഇലൽ മദ്രസത്തി, രണ്ടാമത്തെ ചോദ്യമാണ് മത്ത നദ്ഹബു ഇലൽ മദ്രസത്തി, എപ്പോഴാണ് നാം സ്കൂളിലേക്ക് പോകുന്നത്. മത്ത എന്നാൽ എപ്പോൾ. അടുത്തത് ബാദ സ്വലാത്തുൽ ഈദി യുളഹി അന്നാസു. ബാദ സ്വലാത്തുൽ ഈദി, സ്വലാത്തുൽ ഈദ് എന്നാൽ പെരുന്നാൾ നമസ്കാരം. സ്വലാത്ത് എന്നാൽ നമസ്കാരം, ഈദ് പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം യുളഹി ജനങ്ങൾ ബലിയറക്കുന്നു. യുളഹി ബലിയറക്കുന്നു അന്നാസു ജനങ്ങൾ. പെരുന്നാൾ നമസ്കാര ശേഷം ജനങ്ങൾ ബലിയറക്കുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ മത്ത യുളഹി അന്നാസു, എപ്പോഴാണ് ജനങ്ങൾ ബലിയറക്കുന്നത്. മത്ത യുളഹി അന്നാസു, ബാദ സ്വലാത്തുൽ ഈദ് യുളഹി അന്നാസു. അടുത്തത് അൽ ഫല്ലാഹു യർജിഉ മിനൽ മസ്റാഅത്തി മസാഅൻ. അൽ ഫല്ലാഹു കർഷകൻ, അൽ ഫല്ലാഹ് എന്നാൽ കർഷകൻ, യർജിഉ അവൻ മടങ്ങുന്നു, മിനൽ മസ്റാഅത്തി കൃഷിസ്ഥലത്ത് നിന്ന്. മസ്റാഅത്ത് എന്നാൽ കൃഷിസ്ഥലം, മസാഅൻ എന്നാൽ വൈകുന്നേരം. വൈകുന്നേരത്ത് കൃഷിസ്ഥലത്ത് നിന്ന് കർഷകൻ മടങ്ങുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ മത്ത യർജിഉൽ ഫല്ലാഹു മിനൽ മസ്റാഅത്തി, കൃഷിസ്ഥലത്ത് നിന്ന് കർഷകൻ എപ്പോഴാണ് മടങ്ങുന്നത്. ഇതാണ് ഒന്നാമത്തെ അഭ്യാസം. അടുത്ത അഭ്യാസം നസിലു വ നഖ്റഉ. കള്ളിലായി കുറേ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവ തമ്മിൽ നമുക്ക് ചേരുമ്പടി ചേർക്കുക. വാചകങ്ങളുടെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ സ്വയം ചെയ്യുക. സമിഅന അല്ലദാനൽ മഅദിബി. സമിഅന, സമിയ എന്നുള്ളത് സ്വർഫാക്കുമ്പോൾ മാലിയാ ഫിയോലാണ്, അത് സ്വർഫാക്കുമ്പോൾ പതിനാലാമത്തെ രൂപമാണ് സമിഅന അല്ലദാന. ബാങ്ക് ഏത് ബാങ്ക്? മഅരിബ്. സമിഅന അദാനൽ മഅരിബി, മഅരിബ് ബാങ്ക് ഞങ്ങൾ കേട്ടു. സമിഅന അദാനൽ മഅരിബി, മഅരിബ് ബാങ്ക് ഞങ്ങൾ കേട്ടു. അടുത്തത് താഴെയായി ഷാഹദു അത്തുയൂറ. പക്ഷികളെ ഞങ്ങൾ കണ്ടു. ഷാഹദു അവർ കണ്ടു, സോറി ഞങ്ങളല്ല അവർ കണ്ടു. ഷാഹദു അവർ കണ്ടു, അത്തുയൂറ പക്ഷികളെ. യക്തുബു സോബിറും, സോബിർ എഴുതുന്നു. യക്തുബു അവൻ എഴുതുന്നു, സോബിറും സോബിർ, സോബിർ എഴുതുന്നു. നെറ അശംസ, നെറ നമുക്ക് കാണാം. അശംസ സൂര്യനെ, സൂര്യനെ നമുക്ക് കാണാം. യക്കത്ത് തെക്കുത്തരിബു അൽ കവാരിബു. തെക്കുത്തരിബു
അടുക്കുന്നു. അൽ ഖവാരിബു തോണികൾ, തോണികൾ അടുക്കുന്നു. അത് നേരെ കൊടുത്തിരിക്കുന്നത് ഫീ ലൗനിൻ അസ്ഫറ, മഞ്ഞ നിറത്തിൽ. മനാലറ സാഹിലി, തീരത്തിലെ കാഴ്ചകൾ. ഇല സാഹിലിൽ ബഹരി, കടൽ തീരത്തിലേക്ക്. ഫ, അപ്പോൾ. ഖറജന ഇലൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഖറജ എന്നുള്ളതിൻ്റെ പതിനാലാമത്തെ രൂപം ഖറജന, ഞങ്ങൾ പുറപ്പെട്ടു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. തത്തീറു അസ്രാബൻ, അത് കൂട്ടം കൂട്ടമായി പറക്കുന്നു. അസ്രാബൻ കൂട്ടം കൂട്ടമായി, തത്തീറു അത് പറക്കുന്നു. ഇവ തമ്മിൽ ചേരുമ്പടി ചേർക്കുക. മൂന്നാമത്തെ അഭ്യാസം, നുറത്തിബു സുമ്മനക്കറവു. താഴെ അഞ്ച് ക്വസ്റ്റ്യനുകളായി ഡിസോർഡർ തെറ്റിച്ച്, ഓർഡർ തെറ്റിച്ച് കുറേ പദങ്ങളെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു വാചകത്തിലാകുന്ന തരത്തിൽ നമുക്ക് ക്രമീകരിച്ച ശേഷം നമുക്കത് വായിക്കാം. അർത്ഥം ഞാൻ പറഞ്ഞു തരാം, വാചകം നിങ്ങൾ ക്ലിയർ ആക്കുക. അല്ല ഔലാദു, ആൺകുട്ടികൾ. എൽ അബുൻ, അവർ കളിക്കുന്നു. മാ, വെള്ളം. ഫി, ഇൽ. രണ്ടാമത്തത് ബാദ സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം. ജാബിറും, ജാബിർ. റജ, അവൻ മടങ്ങി. അൽ മസ്ജിദി, പള്ളി. മിന, നിന്ന്. മൂന്നാമത്തത് അന്നാസു, ജനങ്ങൾ. അരിമാല്, മണൽ. അല, മേൽ. യജിലിസു, ഇരിക്കുന്നു. യജിലിസു, ഇരിക്കുന്നു. നാല്, ഹൽ, ആണോ, ഉണ്ടോ. തദ്ഹബു, നീ പോകുന്നു. സാഹിലി, തീരം. ഇല, ലേക്ക്. ബഹർ, കടൽ. അഞ്ച്, മത, എപ്പോൾ. മിന, നിന്ന്. തെർജിയോ, നീ മടങ്ങുന്നു. അൽ മദ്രസത്തി, സ്കൂള്, മദ്രസ. ഇത് ഓർഡറിലാക്കി ഒരു വാചകമാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതുക. നാലാമത്തത് ഹുന അജീവിബത്തുൻ വസ്സിലത്തുൻ, ഇവിടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. നെക്തുബുൽ അജീവിബത്ത മാൽ അസ്സിലത്തി മുറത്തബത്തൻ, ക്രമപ്രകാരം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. നെക്തുബ് നമുക്ക് എഴുതാം, അല്ല അജീവിബത്ത ഉത്തരങ്ങളെ മാൽ അസ്ഥിരത്തി ചോദ്യങ്ങളോടൊപ്പം മുറത്തബത്തൻ, ക്രമപ്രകാരം. ഓരോ ചോദ്യത്തിൻ്റെ ആദ്യം ചോദ്യം എഴുതുക, അതിൻ്റെ കറക്റ്റ് ആൻസർ താഴെ നേരെ എഴുതുക. ഇത്തരത്തിൽ നമുക്ക് എഴുതാം. ഞാൻ വാചകങ്ങൾ വായിച്ചു തരാം, ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഉരീദു അൻ അക്തുബ മനാലറ സാഹിലി, തീരത്തിലെ കാഴ്ചകൾ ഞാൻ എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അക്തുബ, ഞാൻ എഴുതാം. മനാലറ സാഹിലി, തീരത്തിലെ കാഴ്ചകൾ. ഇത് ഉത്തരമാണ്. ഇതിന് യോജിച്ച ചോദ്യം നമുക്ക് കണ്ടെത്തി എഴുതണം. അതിന് നേരെയായി കൊടുത്തത് അൽ വാലിദു, പിതാവ്. എം സി, അദ്ദേഹം നടക്കുന്നു. ഫിൽ അമാം, മുന്നിൽ. അമാം എന്നാൽ മുന്നിൽ, അമാം എന്നാൽ മുന്നിൽ. അതിന് വിപരീതമാണ് വറാ, പിന്നിൽ. അമാമൻ ലിദ്ദുഹു വറാ, പിന്നിൽ. ഫിൽ ഖവാരിബി സമക്കുൻ കസീറുൻ, സമക്കുൻ എന്നാൽ മത്സ്യം, മീനിനാണ് സമക്കുൻ എന്ന് പറയുന്നത്. ഫിൽ ഖവാരിബി, തോണിയിലുണ്ട്. ഫി എന്നാൽ ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥം. ഫിക്ക് രണ്ട് അർത്ഥമുണ്ട് എന്ന് നാം പറഞ്ഞിരുന്നു. ഫിൽ ഖവാരിബി, തോണികളിൽ ഉണ്ട്. സമക്കുൻ, മീൻ. കസീറുൻ, ധാരാളം. തോണികളിൽ ധാരാളം മീൻ ഉണ്ട്. റജ ഹസ്സാനു ബാദൽ ഇഷായി, ഇഷായിന് ശേഷം ഹസ്സാന് മടങ്ങി. റജ മടങ്ങി, ഹസ്സാനുൻ ബാദൽ ഇഷായി, ഇഷായിന് ശേഷം. മാദാ ഫിൽ ഖവാരിബി, തോണികളിൽ എന്താണ്. മാദാ എന്നാൽ എന്താകുന്നു, മാദാ എന്താകുന്നു. ഫിൽ ഖവാരിബി, തോണികളിൽ. മാദാ എന്നാൽ എന്താകുന്നു. മത്ത റജ ഹസ്സാനുൻ, ഹസ്സാൻ എപ്പോഴാണ് മടങ്ങിയത്. മത്ത എന്നാൽ എപ്പോൾ. അടുത്തത് മാദാ തുരീദു അൻ തക്തുബ, നീ എന്ത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. മാദാ എന്താണ്, എന്താകുന്നു. തുരീദു, നീ ഉദ്ദേശിക്കുന്നു. അൻ തക്തുബ, നീ എഴുതാൻ. ഒരു മുലാരിയായ ഫ്യോറിൻ്റെ തുടക്കത്തിൽ തൂ എന്ന് തായക്കൻ എന്ന് വരുമ്പോൾ നീ എന്നായിരിക്കും മിക്കപ്പോഴും അർത്ഥം ലഭിക്കുക. ഐന യംഷി അൽ വാലിദു, ഐന എവിടെ. ഐന എന്നാൽ വേർ, എവിടെ എന്നുള്ളതിന് എന്ന് ചോദിക്കാനാണ് ഐന. ഐന യംഷി, നടക്കുന്നു. എവിടെ നടക്കുന്നു അൽ വാലിദു, പിതാവ്. ഇതിൽ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഏതിന് ആണോ, ഏത് ചോദ്യത്തിനാണോ ഉത്തരം റെഡി കറക്റ്റ് ആവുന്നത്, അത് നിങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതുക. അഞ്ച്, നക്റോ അല്ലായാത്തി വനുലാഹിദു അൽ കലിമാത്തി ഫൗക്കൽ ഹത്തി സുമ്മ നക്തഷിഫു മിനൻ നസി തിൽക്കൽ കലിമാത്ത് വനഫഹമു മഅനാഹ. നക്റോ അല്ലായാത്ത്, താഴെ കൊടുത്തിരിക്കുന്ന ആയത്തുകളെ നമുക്ക് വായിക്കാം. വനുലാഹിദുൽ കലിമാത്തി ഫൗക്കൽ ഹത്ത്, അടിവരയിട്ട പദങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
ഉലാഹു നമുക്ക് ശ്രദ്ധിക്കാം അൽ കലിമാത്തി പദങ്ങളെ ഫൗക്കൽ ഹത്താടി വരെ വരക്ക് മുകളിലുള്ള പദങ്ങൾ സുമ്മ നെക്തശപ്പ് പിന്നീട് നമുക്ക് കണ്ടെത്താം മിനൻ നസി ടെക്സ്റ്റിൽ നിന്ന് തിൽക്കൽ കലിമാത്തി ആ ഈ പദങ്ങളെ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്താം വൻ എഫ്ഹമു മാനഹ അവയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇവിടെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആയത്തിൽ ഓരോ ആയത്തിനും അടിവര ഇട്ട് ഇട്ട് ഒരു പദം കൊടുത്തിട്ടുണ്ട് ആ പദത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനാണ് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് ആ പദം വന്നത് എന്ന് കണ്ടെത്തിയിട്ട് ആ അതിൻ്റെ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം എന്നാണ് വമൻ അഹ്സന ഖൗലം മിമ്മൻ ദഅ ഇലല്ലാ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ദഅ എന്നാൽ വിളിക്കുക ക്ഷണിക്കുക പ്രബോധനം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം ദഅ എന്നാണ് അടിവരയിട്ടത് യഹ്ദി രണ്ടാമത്തത് യഹ്ദി ഇലൽ ഹഖി വ ഇലാ തരീഖിൻ മുസ്തഖീം യഹ്ദി അവൻ ക്ഷണിക്കുന്നു അത് നന്മയിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു വ ഇലാ തരീഖിൻ മുസ്തഖീം ചൊവ്വായ പാതയിലേക്കും ക്ഷണിക്കുന്നു യഹ്ദി അത് നയിക്കുന്നു യഹ്ദി അത് നയിക്കുന്നു ഇലൽ ഹഖി സത്യത്തിലേക്ക് വ ഇലാ തരീഖിൻ മുസ്തഖീം ചൊവ്വായ മാർഗത്തിലേക്ക് ചൊവ്വായ പാതയിലേക്ക് ത്വരീഖ് എന്നാൽ വഴി മാർഗം പാത റോഡ് എന്നിവ എന്നിങ്ങനെയാണ് അർത്ഥം ത്വരീഖ് എന്നാൽ വഴി എന്നാണ് ശാരിഅ എന്നാണ് റോഡിന് കൂടുതൽ ഉപയോഗിക്കാറ് മൂന്നാമത്തത് വ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന പരമകാരുണ്യകൻ്റെ അടിമകൾ ഭൂമിയിലൂടെ നല്ല നിലക്ക് നടക്കുന്നവരായിരിക്കും യംശൂൻ എന്നാണ് വിനയാന്വിതരായി നടക്കുന്നവരായിരിക്കും യംശൂൻ അവർ നടക്കുന്നു എന്നാണ് അടിവരയിട്ടത് അവർ നടക്കുന്നു എന്നാണ് അർത്ഥം നാല് ഫറജ മൂസ ഇല കൗമിഹി ഒളബാന അസിഫ ഗേഹത്തോടു കൂടി കോപിക്കുന്നവരായി മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അദ്ദേഹം മടങ്ങി ഫ അപ്പോൾ റജ അദ്ദേഹം മടങ്ങി എന്നാണ് അടിവരയിട്ടത് ഫറജ അപ്പോൾ അദ്ദേഹം മടങ്ങി അംലഹുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ അദ്ദേഹത്തിന് പെൺകുട്ടികളുണ്ട് നിങ്ങൾക്ക് ആൺകുട്ടികളുമുണ്ടോ ആൺമക്കളുമുണ്ടോ എന്നാണ് അം ലഹുൽ അൽ ബനാത്ത് എന്നാണ് പെൺകുട്ടികൾ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാം മനസ്സിലാക്കാം ദ ആ തുരീഖ് യംഷൂൻ റജ ബനാത്ത് ഇവയുടെ അർത്ഥം പഠിക്കാനാണ് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ ഇവ വന്ന വാചകങ്ങളെ നമുക്ക് വായിച്ചുകൊണ്ട് നാം ഇവയുടെ അർത്ഥം ഗ്രഹിക്കുക ആറ് നുസഹിഹു അൽ അഖ്താഇ ഫിൽ ജുമലൽ ആത്തിയത്തി താഴെ വരുന്ന വാചകത്തിലെ തെറ്റുകളെ നമുക്ക് തിരുത്താം കമ ഫഹിംന മിനൻ നസ്സി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ടെക്സ്റ്റിൽ നിന്ന് എഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ താഴെ വരുന്ന വാചകങ്ങളിലുള്ള തെറ്റുകൾ നമുക്ക് തിരുത്താം അതിന് ടെക്സ്റ്റ് ബുക്ക് നന്നാക്കി വായിക്കണം ഒന്ന് നുസല്ലി അൽ മഗ്രിബ ഖബ്ല സ്വലാത്തിൽ അസരി അസർ നമസ്കാരത്തിന് മുമ്പ് നമുക്ക് മഗ്രിബ് നമസ്കരിക്കാം നുസല്ലി നമുക്ക് നമസ്കരിക്കാം അൽ മഗ്രിബ മഗ്രിബ് നമസ്കാരം ഖബ്ല മുമ്പ് സ്വലാത്തിൽ അസരി അസർ നമസ്കാരത്തിന് മുമ്പ് മഗ്രിബ് നമുക്ക് നമസ്കരിക്കാം ഇതിലെന്തോ തെറ്റുണ്ട് അത് നമുക്ക് നിങ്ങൾ തിരുത്തണം രണ്ട് ദഹബ ഹസ്സാനുൻ വ ഔലാദുഹു ഇലാ സാഹിലിൻ നഹരി കടൽ പുഴയുടെ കടൽ തീരത്തിലേക്ക് ഹസ്സാനും അദ്ദേഹത്തിൻ്റെ ആൺമക്കളും പോയി ദഹബ പോയി ഹസ്സാൻ പോയി വ ഔലാദുഹു അദ്ദേഹത്തിൻ്റെ ആൺമക്കളും ഇലാ സാഹിലിൻ നെഹ്റ് സാഹില് എന്നാൽ കടൽ തീരമാണ് ഇവിടെ നെഹ്റ് എന്നാണ് സാഹിലിൻ നെഹ്റ് എന്ന് പറയാറില്ല നെഹ്റ് എന്നാൽ പുഴ എന്നാണ് അർത്ഥം അത് നിങ്ങൾ തിരുത്തുക മൂന്ന് അന്നാസു ജനങ്ങൾ യജ്ലിസുന അവർ ഇരിക്കുന്നു ഫിൽ ബഹരി കടലിൽ ഇത് ഇതിൽ തെറ്റുണ്ട് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കൊണ്ട് തെറ്റ് മനസ്സിലാക്കി തിരുത്തി എഴുതുക ഏഴാമത്തെ അഭ്യാസം നക്റ വ നംലഉ എന്നുള്ളതാണ് നക്റ നമുക്ക് വായിക്കാം വ നംലഉ നമുക്ക് പൂർത്തീകരിക്കാം മുദാരിയായ ഫിഅലിൻ്റെ 14 രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൽ അബു എന്ന ക്രിയയുടെ 14 രൂപം വ്യക്തമായി കൊടുത്തിട്ട് യക്തുബു എന്ന ക്രിയ ആ ക്രിയയുടെ 14 രൂപങ്ങൾ 13 രൂപങ്ങളും നമ്മോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് യൽ അബു അത് വരുന്നത് പോലെ തന്നെ നമുക്ക് യക്തുബുവും എഴുതാം യൽ അബു യൽ അബാനി യൽ അബൂന യൽ അബു എന്നാൽ അവൻ കളിക്കുന്നു അല്ലെങ്കിൽ അവൻ കളിക്കും ഇതൊരു മുദാരിയായ ഫിഅലാണ് മുദാരിയായ ഫിഅലിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തുള്ള പ്രവൃത്തിയെയും വരാനിരിക്കുന്ന ഫ്യൂച്ചർ ടെൻസിനെയും ഭാവി കാലത്തെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെയും
അർത്ഥം ലഭിക്കുന്ന പദമാണ് ഫ്യൂലുൽ മുദാരി. എൽ അബു എന്നാൽ അവൻ കളിക്കുന്നു എന്നും അവൻ കളിക്കും എന്നും രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എൽ അബു എൽ അബാനി അവർ രണ്ട് പുരുഷന്മാർ കളിക്കുന്നു. എൽ അബൂന അവർ കുറേ പുരുഷന്മാർ കളിക്കുന്നു. എൽ അബു എൽ അബാനി എൽ അബൂന ഇത് യക്തുബു എന്ന് എഴുതുമ്പോൾ യക്തുബു യക്തുബാനി യക്തുബാനി യക്തുബൂന യക്തുബു അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും. യക്തുബാനി അവർ രണ്ടുപേർ എഴുതുന്നു. യക്തുബൂന അവർ കുറേ പേർ എഴുതുന്നു. തൽ അബു അവൾ കളിക്കുന്നു അല്ലെങ്കിൽ അവൾ കളിക്കും. തൽ അബു അവൾ കളിക്കുന്നു അല്ലെങ്കിൽ അവൾ കളിക്കും. തൽ അബാനി അവർ രണ്ട് സ്ത്രീകൾ കളിക്കുന്നു. എൽ അബ്ന അവർ കുറേ സ്ത്രീകൾ കളിക്കുന്നു. എൽ അബ്ന ആദ്യത്തെ രണ്ട് വരി അവർ സദസ്സിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്. അവന് അവർ രണ്ടുപേര് അവർ കുറേ പേര്, അവള് അവർ രണ്ടുപേർ രണ്ട് സ്ത്രീകൾ അവർ കുറേ സ്ത്രീകൾ എന്നിങ്ങനെ സദസ്സിലില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചാണ്. എൽ അബു എൽ അബാനി എൽ അബൂന തെൽ അബു തെൽ അബാനി എൽ അബ്ന അതുപോലെ യക്തുബു യക്തുബാനി യക്തുബൂന തെക്തുബു തെക്തുബാനി യക്തുബ്ന എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അടുത്തത് തെൽ അബു. തെൽ അബു എന്നാൽ നീ ഒരു പുരുഷൻ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. തെൽ അബാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ കളിക്കുന്നു. തെൽ അബൂന നിങ്ങൾ കുറേ പുരുഷന്മാർ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. ഇത് യക്തുബു എന്ന രൂപമാകുമ്പോൾ തെക്തുബു തെക്തുബാനി തെക്തുബൂന എന്നാണ് വരിക. അടുത്തത് പത്താമത്തെ രൂപം തെൽ അബീന. തെൽ അബീന നീയൊരു സ്ത്രീ കളിക്കുന്നു. നീയൊരു പുരുഷനെ കളിക്കുന്നു എന്ന് പറയാൻ തെൽ അബു എന്നാണ്. നീയൊരു സ്ത്രീ കളിക്കുന്നു എന്ന് പറയാൻ തെൽ അബീന. വ്യത്യാസം മനസ്സിലാക്കുക. തെൽ അബാനി. തെൽ അബാനി എന്നത് മൂന്ന് സ്ഥലത്ത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെൽ അബാനി തെൽ അബാനി തെൽ അബാനി. പിന്നെ തെൽ അബ്ന. തെൽ അബ്ന പന്ത്രണ്ടാമത്തെ രൂപമാണ് തെൽ അബ്ന. തെക്തുബ്ന തെക്തുബീന തെക്തുബാനി തെക്തുബ്ന എന്നാണ് ആ വരിയിൽ എഴുതേണ്ടത്. അൽ അബു ഞാൻ കളിക്കുന്നു. അൽ അബു ഞാൻ കളിക്കുന്നു. നെൽ അബു ഞങ്ങൾ കളിക്കുന്നു. ഒരു മുലാരിയായ ഫീലിൻ്റെ ആരംഭത്തിൽ നാല് അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഒന്നുകിൽ യാ ഉണ്ടാകും അല്ലെങ്കിൽ ത ഉണ്ടാകും അല്ലെങ്കിൽ അലിഫ് ഉണ്ടാകും അല്ലെങ്കിൽ നൂന് ഉണ്ടാകും. ഇതിൽ അലിഫും നൂനും ആരംഭത്തിൽ വരുമ്പോൾ അലിഫ് വരുമ്പോൾ ആ അക്തുബു അൽ അബു അദുർസു അർജിഒ എന്നൊക്കെ വരുമ്പോൾ ആ ആരംഭത്തിൽ വരുമ്പോൾ ഞാൻ എന്നായിരിക്കും അർത്ഥം ലഭിക്കുക. അൽ അബു ഞാൻ കളിക്കുന്നു. അദുർസു ഞാൻ പഠിക്കുന്നു. അക്തുബു ഞാൻ എഴുതുന്നു. ഇത്തരത്തിൽ നൂന് മുതലായ ഫീലിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ ഞങ്ങൾ എന്നായിരിക്കും അർത്ഥത്തിൽ വരിക. നെൽ അബു ഞങ്ങൾ കളിക്കുന്നു. നെക്തുബു ഞങ്ങൾ എഴുതുന്നു. നെദുർസു ഞങ്ങൾ പഠിക്കുന്നു. ഇത്തരത്തിൽ മുതലായ ഫ്യൂലിൻ്റെ 14 രൂപങ്ങളും ഇതുപോലെ നിങ്ങൾക്കറിയാകുന്ന ഫ്യൂലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സർഫാക്കി പഠിക്കുക. ഇത്തരത്തിലുള്ള 14 രൂപത്തിലാണ് സർഫ് എന്ന് പറയുന്നത്. എൽ അബു എൽ അബാനി എൽ അബൂന തെൽ അബു തെൽ അബാനി എൽ അബ്ന തെൽ അബു തെൽ അബാനി തെൽ അബൂന തെൽ അബീന തെൽ അബാനി തെൽ അബ്ന അൽ അബു നെൽ അബു.